ഒരു പാറമടക്കാരൻ കഴിഞ്ഞ ദിവസത്തിനോട് സംസാരിച്ചത് ലൈസൻസ് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞ് 5 കോടി രൂപ വാങ്ങിയിട്ടുണ്ടെന്നാണ്. 5 കോടി രൂപ പാറമടയ്ക്ക് ലൈസൻസ് കൊടുക്കാൻ കഴിഞ്ഞതില്ല. കാരണം ഇടുക്കി ജില്ലയിൽ 2019 നിർമ്മാണ നിരോധനം കൊണ്ടുവരുന്നതിനകത്ത് ഹൈക്കോടതിയിൽ കേസെത്തിക്കുന്നതിന് സുപ്രീം കോടതി കൊണ്ടുപോകുന്നതിനെല്ലാം പങ്കുവച്ചിട്ടുള്ള മാത്യു വിടുന്നതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇടുക്കി ജില്ലയിലെ ജനതയെ ഒരു നല്ല കറവ് പശുവായി ഉപയോഗിച്ചു, അതിൻ്റെ ഭാഗമായി ഭൂമി വാങ്ങി. അതുകൊണ്ട് അദ്ദേഹം മാന്യതയുണ്ടെങ്കിൽ ആ ഭൂമി ഇട്ട് വേണം. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്, ഒരു സാധാരണ മനുഷ്യൻ ഒരു ഭൂമി വാങ്ങിയാൽ അതിൻ്റെ 4 അതിരുകൾ തിട്ടപ്പെടുത്തിയാലേ മാത്യു കൂടത്താളൊരു ബാധമല്ലേ? മാത്രമല്ല, അദ്ദേഹം പറയുന്ന പഴയ മതിൽ ഞാൻ ഒന്ന് മൂടി പിടിപ്പിച്ചുള്ളൂ എന്നാണ്. ഒരു ഭൂമി മേടിച്ചാൽ ആ ഭൂമിയുടെ ഭാഗമായി വരുന്ന അതിര് തിട്ടപ്പെടുത്തി ഒരു വേലിയെങ്കിലും കെട്ടുമെങ്കിൽ ചെയ്യണം. അതുകൊണ്ട് അദ്ദേഹം ഇനി എന്തെല്ലാം ശ്രമിച്ചാലും ഇതാണ് ഒറ്റ ആൾ. അദ്ദേഹം ആൾ രൂപം തന്നെ, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ വലുപ്പവും എല്ലാം തന്നെ ഒരു കളവിൻ്റെ ആൾ രൂപമാണ്. അതിനാണ് നിങ്ങൾ തൊടുപുഴയിലെ മാധ്യമപ്രവർത്തകരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണല്ലോ, നിങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖം ചോദിച്ചപ്പോൾ എവിടെയാണ് തന്നെ? മാറ്റുപുഴ ചെന്നോ? ഇല്ല, അവിടെ തന്നെ ചിന്നക്കനാലിൽ വെച്ചെന്ന്. ചിന്നക്കനാലിൽ വെച്ചതിൻ്റെ കാര്യം എന്താ? അദ്ദേഹം അത് ഹോം സ്റ്റേ ആയിട്ട് ലൈസൻസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹോം സ്റ്റേ ലൈസൻസ് വെച്ചാൽ എന്ത് ചെയ്യണം? ആൾ അവിടെ താമസിക്കണം, മനസ്സിലായില്ലേ? അപ്പം ഇത്രയും വലിയ ദുരൂഹത നടത്തുന്ന ആളാണ്. കൂടുതൽ കൂടുതൽ അദ്ദേഹം കൂടുതൽ കൂടുതൽ ഇതിനകത്ത് പ്രതിക്കൂട്ടിലേക്കായിക്കൊണ്ട്. പിന്നെ ധാർമ്മികതയില്ല, ധാർമ്മികതയുണ്ട്, ഈ ന്യായമൊന്നും വേണ്ട, അദ്ദേഹം സ്ഥലം നിങ്ങൾ എടുത്തോളെന്ന് പറയണ്ടേ? അതിന് അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴിന്നാണ് പറഞ്ഞത്. കോൺഗ്രസിൻ്റെ DC നിവർത്തിന്ന് പറഞ്ഞാൽ CPMൻ്റെ ആഫീസ് ഞങ്ങളുടെ കയ്യിൽ അധികൃതമുണ്ട്, എടുത്തോണ്ടെന്ന് ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ. ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങളിപ്പോൾ ശാന്തമ്പാറ ആഫീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ ഞങ്ങളവിടെ മതിൽ കെട്ടിയിരിക്കുന്നതിനകത്തുണ്ടെന്ന് വന്ന് കണ്ടെത്തി. 24 മണിക്കൂറിന് ഞങ്ങൾ പൊളിച്ചു കൊടുത്തില്ലേ? പൊളിച്ചു കൊടുത്തില്ലേ? ആ ധാർമ്മികത കാണിക്കാൻ തയ്യാറാവണം. അതുകൊണ്ട് അത് ധാർമ്മികത കാണിക്കത്തില്ല, ആൾ രൂപത്വമാണ്, ദുരൂഹതയാണ്, വലിയ നിലയിൽ പണം സമ്പാദിച്ചു. വിദേശത്ത് 10 കമ്പനികൾ അദ്ദേഹത്തിനുണ്ടെന്നാണ് പറയുന്നത്. എന്നെ പണമില്ല അവിടുന്ന്. മാത്രമല്ല, ഒരു അഡ്വക്കറ്റ്, ഞാൻ വലിയ നിയമജ്ഞനൊന്നുമല്ല, പക്ഷേ ഒരു അഡ്വക്കറ്റ് വക്കീൽ ജോലിക്കിടയിൽ സമാന്തരമായ മറ്റൊരു ബിസിനസ്സുകൾ നടത്താൻ പാടില്ല എന്നുണ്ട്. ഇത് മാത്യു കൂടത്താളുടെ ബാധമല്ലേ? റിസോർട്ട് നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ വിദേശത്ത് കമ്പനി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് താൻ പറയുന്ന ധാർമ്മികതയുടെ യാതൊരു പങ്കുമില്ല. ഞങ്ങളുടെ അഭിപ്രായം തന്നെയാണ്, ആ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതരായ ആളുകൾ കൊടുക്കണം. ഭൂരഹിതരായ ആളുകൾ കൊടുക്കുന്നതിന് സർക്കാർ കണ്ടെത്തിയ ഭൂമിയിലേക്ക് ഞങ്ങൾ ആലോചിച്ച് ബഹുജനങ്ങളെ അണിനിരത്തി മാർച്ച് നടത്തും. അതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല, അപ്പോൾ അതൊക്കെ ആലോചിക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞാൽ ആകട്ടെ, നമുക്ക് അങ്ങനെ ആലോചിക്കാം. ഏതറ്റം വരെ പോകും? സർക്കാരിലേക്ക് പിടിച്ചെടുത്തിരിക്കുന്ന ഭൂമി തിരിച്ച് വിടുന്നില്ല എങ്കിൽ ആ ഭൂമി ജനങ്ങളെ ആ ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനെ സംബന്ധിച്ച് ആരോഗ്യം സർക്കാരിനെ കാണിച്ചു കൊടുക്കും. സർക്കാരിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ആ നിലപാടിലേക്ക് ഞങ്ങൾ പോകും.